ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂര്യകാന്തിപ്പാടം കാണുവാൻ ഇത്തവണ കാഴ്ചക്കാരെത്തില്ല. നാടൊട്ടുക്ക് കോവിഡ് കാലത്തിന്റെ ദുരിത കാഴ്ചകൾ മായാതെ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിലെ ചുരണ്ടയിൽ സ്വർണവർണത്തിന്റെ ദൃശ്യഭംഗിയേകി സൂര്യകാന്തി പൂക്കൾ മിഴി തുറന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി സുന്ദരപാണ്ഡിപുരത്തും ചുരണ്ടയിലുമാണ് ഇത്തവണ തുച്ഛമെങ്കിലും സൂര്യകാന്തി കൃഷി ഉള്ളത്. വലിപ്പമേറിയതും സൂര്യന് അഭിമുഖമായി വിടരുന്നതുമായ പൂക്കൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടുത്തെ കർഷകരാണ്. ആടിമാസത്തിൽ വിളവെടുക്കേണ്ടുന്ന പൂക്കൾ ഇത്തവണ ചെറിയ തോതിൽ മാത്രമാണ് കർഷകർ കൃഷി ചെയ്തത്. കഴിഞ്ഞ തവണയുണ്ടായ കനത്ത നഷ്ടവും ഇത്തവണയുണ്ടായിരിക്കുന്ന കൊറോണ ഭീതിയുമാണ് കർഷകരെ കൃഷിയിൽ നിന്നും പിന്നോട്ടടിച്ചത്. കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന സൂര്യകാന്തിപ്പാടത്തിന്റെ വിസ്മയ കാഴ്ചയുടെ കുളിർമയാസ്വദിക്കുവാൻ ഇക്കുറി അധികമാരും ഇതേവരെ എത്തിയിട്ടില്ല എന്ന കർഷകർ തന്നെ പറയുന്നുണ്ട്. സന്ദർശകരില്ലാത്ത സൂര്യകാന്തിപ്പാടം തന്നെയാണ് കർഷകർക്ക് അനുഗ്രഹം. ഇല്ലെങ്കിൽ ചിത്രങ്ങൾ പകർത്തുവാനും സഞ്ചാരികൾ പൂക്കളും ചെടിയും നശിപ്പിക്കാതിരിക്കാനും രാപകലില്ലാതെ ഇവർ കാവലിരിക്കണം. സാധാരണ 15 സെന്റിമീറ്റർ മുതൽ 25 സെന്റിമീറ്റർ വരെയാണ് പൂക്കളുടെ വലിപ്പം. കഴിഞ്ഞ കൊല്ലം 500 ഏക്കറിലധികം ഭൂമിയിലാണ് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. എന്നാൽ ചിലവായതിന്റെ പകുതി പണം പോലും മടക്കി ലഭിച്ചിട്ടില്ല. ചെടികൾ പൂത്തു തുടങ്ങുമ്പോൾ മുതൽ വിദേശികളടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് കാഴ്ചക്കാരായി എത്തിയിരുന്നത്. നിരവധി സിനിമകൾക്കും സുന്ദരവാണ്ടിപുരത്തെ പൂപ്പാടങ്ങൾ പശ്ചാത്തലമായിട്ടുണ്ട്. ഓണാവധിക്കാലത്താണ് ഇവിടേക്ക് സഞ്ചാരികൾ ഏറെയും എത്തുന്നത്. എന്നാൽ ഇക്കുറി കോവിഡ് ആ പതിവും തെറ്റിക്കും. തമിഴ് ഗ്രാമങ്ങളിലെ മിക്ക സ്ഥലത്തും പുഷ്പകൃഷികളുണ്ടെങ്കിലും സൂര്യകാന്തിപ്പൂക്കൾ അധികവും കൃഷി ചെയ്യുന്ന സുന്ദരപാണ്ഡിപുരത്താണ്. ഇത്തവണ ഇടവിള കൃഷി നടത്തിയും ജൈവവളപ്രയോഗം നടത്തിയും മണ്ണിന്റെ ഫലപുഷ്ടത വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് കർഷകർ. വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ഇവിടെ നിന്നും പൂക്കൾ കയറ്റി അയച്ചിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടിയിൽ നിന്നും ഒരു സീസണിൽ 10-ലധികം പൂക്കളാണ് ലഭിക്കുന്നത്. നിരവധി സാധനങ്ങൾക്ക് അസംസ്കൃത വസ്തുവായ പൂക്കൾ വിളവെടുക്കാറായാൽ മൊത്തത്തിൽ വൻകിട കമ്പനികൾക്ക് വിൽക്കുകയാണ് പതിവ്. കഴിഞ്ഞ കൊല്ലം വരെ ഏക്കറ് കണക്കിന് പീതശോഭയണിഞ്ഞ് നിറഞ്ഞു നിന്ന പൂപ്പാടങ്ങൾ കാണുവാൻ ഇത്തവണ സഞ്ചാരികൾ എത്തുവാൻ സാധ്യത ഏറെ കുറവാണ്. എത്തുന്നവർക്കാകട്ടെ നിരാശയായിരിക്കും ഫലവും.